थोड़ा सा मैं ऑप्शन करूँ मेरे
Good afternoon, everyone. Tripolitra Government Ayurveda College is a very central initiative. Sakshi Mahikana, come in the way of the children. Anna Vashir Yakiran Kwaiti, Idadi Mayana, Uru, Maiko Ceremony, Namari College in Arkuda. Bhavi is the Tripula. I should put the Maya Chuba paper in the way of RMP people. Anna Vashir Yakiran, Ella with the power of the other. നമുക്ക് ചടങ്ങിലേക്ക് പ്രവേശിക്കാം. ആദ്യമായി ഈശ്വര പ്രാർത്ഥന. സംസാരിക്കുന്നതിനായി കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ റഫീല ആരിഫിനെ ക്ഷണിക്കുന്നു. ഈ ചടങ്ങിന്റെ സ്വാഗത പ്രസംഗിക്കുക യൂണിറ്റ് ചെയർപേഴ്സൺ ഏറ്റവും
बहुमान्य सिद्धांत संहिता रचनाशाली सिंह श्री सेवस श्री जनीश मत विद्यार्थी विद्यार्थी तीर्च वर्ष तो मत याद तरह उपाय साध्यम नाम वाली बुद्धिमुट इत्र अब विभिन्न और साचर्य प्रोफेशनल कोर्स फील्ड
सीरियसनेस समीपी
Andini, Nancy, the Roto Pola, I am a gentleman, Vijay Pitya. Sound is for him, and I'm just sitting there. Ever, forcing the team, and I'm moving right now. So, this is an online skills and activity. So, other than the classroom, I think skills are really added. Number of attitude, another number of responsible and citizen. Thank you.
वैटे वाले सामदरणीय स्थान तमूह
എന്നും ഉയർന്നിരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എല്ലാ തരത്തിലും എല്ലാ രീതിയിലും. അപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ കുഞ്ഞും ഭാരവാഹി കുടിയേക്ക് റഫീല വന്ന് ഇങ്ങനെ പറഞ്ഞു, അതായത് ഇതുപോലൊരു ചടങ്ങ് നടത്തുന്ന നടത്താമെന്ന് എൻ്റെ ടീച്ചർ. അപ്പോൾ അതിന് അപ്പോൾ ഒരു പ്രതിജ്ഞ കൂടി വേണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രതിജ്ഞ നമ്മുടെ ഹിപ്പോക്രാറ്റിക് ഓർക്കുന്നുള്ള രീതിയിൽ അത് പറ്റില്ല. നമുക്ക് ആയുർവേദത്തിൻ്റെ രീതിയിലുള്ള അല്ലെങ്കിൽ ആയുർവേദീയമായിട്ടുള്ള അത് സംസ്കൃത ഭാഷയിൽ വേണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാനങ്ങനെ നോക്കുമ്പോൾ അതിനെയോ ആക്റ്റായിട്ടുള്ള കാര്യം സൂചിപ്പിച്ചത് പോലെ നമ്മുടെ ശാസ്ത്രത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഒരു ശിഷ്യനെ എങ്ങനെ ഈ ആയുർവേദ വിദ്യാഭ്യാസത്തിലൂടെ നയിച്ച് അവനെ ഒരു നല്ല ബിഷപ്പുരനാക്കി വളർത്തിയെടുക്കാം എന്നുള്ളതിനെ കുറിച്ച് അല്ലെങ്കിൽ എന്നുള്ള ആ ഒരു ആശയം ആഗ്രഹം മനസ്സിൽ കണ്ടുകൊണ്ട് ചെയ്യപ്പെടുന്ന കുറെ കാര്യങ്ങൾ. അപ്പൊ അത് നമ്മുടെ ചരക സംഹിതയിലെ വിമാനസ്ഥാനത്തില് രോഗ വിഷജനീയം എന്ന് പറയുന്ന അധ്യായത്തിലാണ് അതിനെ കുറിച്ച് വിശദീകരിക്കുന്നത്. പിന്നെ എനിക്ക് സംശയമൊന്നും ഉണ്ടായില്ല, ഞാൻ ആ ചാപ്റ്റർ തന്നെ എടുത്തു, അതൊക്കെ ഒന്ന് വായിച്ചു. അതിലുള്ള ശിഷ്യനെ എങ്ങനെ ഉപനയിക്കണം വിദ്യാഭ്യാസത്തിലേക്ക് ആ ഒരു ഭാഗം വായിച്ചു. അതിൽ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ കാലഘട്ടത്തിനും രീതികൾക്കും യോജിച്ച രീതിയിൽ, എന്നുവെച്ചാൽ ആയുർവേദ ശാസ്ത്രത്തെ സംബന്ധിച്ചാൽ എഴുതപ്പെട്ട കാലഘട്ടത്തിലുള്ള കുറെ കാര്യങ്ങളുണ്ട്. അത് മുഴുവനും ചിലപ്പോൾ നമുക്ക് ഇന്ന് പ്രായോഗികമായിട്ടുള്ള നമ്മില്ല. അപ്പൊ നമുക്ക് ഇന്ന് എന്തൊക്കെ കാര്യങ്ങൾ അതിൽ പ്രായോഗികമായിട്ട് ഉൾക്കൊള്ളാൻ കഴിയും എന്നുള്ളതിനെ ഒന്ന് വായിച്ച് മനസ്സിലാക്കി അതിൽ നിന്ന് എടുത്ത കുറച്ച് കാര്യങ്ങളാണ് ഞാൻ അതിൽ തയ്യാറാക്കിയത്. അതിനൊപ്പം നിങ്ങളൊരു ഭംഗി വരുത്താൻ വേണ്ടിയിട്ട് സംസ്കൃത ഭാഷ കൈകാര്യം ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ അപ്പൊ അത് ഒന്ന് ശരിയാക്കി തരണം എന്ന് പറഞ്ഞ് ഞാൻ ശംഭു സാറിനെ സമീപിച്ചു. സാർ എനിക്കതിന് ഒരു തുടക്കവും ഒടുക്കവും ഉണ്ടാക്കി തന്നു. ഉള്ളിലുള്ള മാറ്റർ പോയിന്റ് മാത്രമേ ഞാൻ അതും ചരക സംഹിതം എടുത്തിട്ടുള്ളൂ, ബാക്കിയുള്ളത് ശംഭു സാറാണ് അതിന്റെ ആ ഒരു ഭംഗി കെട്ട് പട്ടുമൊക്കെ ഉണ്ടാക്കി തന്നത്. അപ്പോ ഇങ്ങനൊരു രീതിയിൽ ഇതിങ്ങനെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് പറഞ്ഞു തരാനും ഒരു ഭാഗ്യം സിദ്ധിച്ചു. അതിന് ഞാൻ ഈശ്വരനോട് നന്ദി പറയുന്നു. എല്ലാ ഭാവുകങ്ങളും ആശംസിക്കുന്നു. തുടർന്നുള്ള ജീവിതത്തിൽ ഏറ്റവും ശ്രദ്ധയോടുകൂടി ഈ ശാസ്ത്രം പഠിക്കാൻ ഏറ്റവും നന്നായിട്ട് അത് ജീവിതത്തിൽ ഉപയോഗപ്പെടുത്താൻ നമ്മുടെ ആചാര്യന്മാർ തന്നെ പറയുന്നത് ഇങ്ങനെയാണ്. അതായത് പഠനം, അതിന്റെ അവബോധം, പിന്നെ അതിന്റെ ആചരണം, പ്രചരണം, ഈ രീതിയിലാണ് അത്ര ശാസ്ത്രത്തെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്. ആദ്യം പഠിക്കുക, ചിലപ്പോൾ ക്ലാസ് റൂമിൽ നിന്ന് പഠിക്കുമ്പോൾ ആദ്യം അതിൻ്റെ ആശയങ്ങളൊന്നും പിടികിട്ടിയെന്ന് പഠിക്കാം. ഇത് എന്തൊക്കെയോ ക്ലാസ്സിൽ വന്ന് പറയുന്നു, എന്തൊക്കെയാണാവോ, ഇതെനിക്ക് എന്തെങ്കിലും രീതിയിൽ പ്രയോജനപ്പെടുമോ എന്നൊക്കെയുള്ള ആകുലത ആദ്യവർഷ വിദ്യാർത്ഥികൾ ആദ്യവർഷങ്ങളൊന്നും ചെയ്യുമ്പോൾ എല്ലാ വർഷത്തിലും അതിങ്ങനെ നമുക്കിങ്ങനെ സെൻസ് ചെയ്യാം കുട്ടികളെ സംബന്ധിച്ച് കുട്ടികളുടെ കയ്യിൽ നിന്ന്. എന്തുകൊണ്ടും നിങ്ങളതിനകത്ത് ഒരു ആകുലതയും വിചാരിക്കണ്ട. ഈ ശാസ്ത്രത്തിലേക്ക് നമ്മൾ എത്രത്തോളം അടുക്കാൻ ശ്രമിക്കുന്നുവോ അതിന്റെ ഇരട്ടി ആ ശാസ്ത്രം നമ്മളെ അതിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കും. അതായത് ഒരു പടി വെച്ചാൽ രണ്ട് പടി ശാസ്ത്രം നമ്മിലേക്ക് നീക്കി വരും. അതാണ് ഇതിന്റെ ഒരു അനുഭവം, അതാണ്. അപ്പൊ നമ്മൾ എത്രത്തോളം അകലാൻ ശ്രമിക്കുന്നു അതിന്റെ ഇരട്ടി അതകം പോവുകയും ചെയ്യും. അതാണ് ഈ ശാസ്ത്രത്തെ കുറിച്ച് ആയുർവേദ ശാസ്ത്രത്തെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഏറ്റവും നന്നായിട്ട് ശാസ്ത്രവുമായിട്ട് അടുത്ത് നിൽക്കുക, ആ പഠനത്തിനും അതിൻ്റെ ബാക്കിയുള്ള അല്ലെങ്കിൽ അതിൻ്റെ ആചരണത്തിനും പ്രചരണത്തിനും ഒക്കെ ആയിട്ട് നമ്മൾ ജീവിതം വിനിയോഗിക്കുക. എങ്കിൽ നമുക്കത് ഒരു ഐശ്വര്യം അല്ലെങ്കിൽ നമുക്ക് ജീവിതത്തിൽ ഏറ്റവും സാർത്ഥകമായി തീരാകുന്ന സന്ദർഭങ്ങൾ മാത്രമേ ഉണ്ടാക്കൂ എന്നുള്ളത് അനുഭവം തെളിയിച്ചിട്ടുള്ളതാണ്. അപ്പൊ എല്ലാ ഭാവുകങ്ങളോടും കൂടി ഇങ്ങനെ പ്രതിജ്ഞ നമുക്ക് ആരംഭിക്കാം എന്ന് തോന്നുന്നു. എല്ലാവരും മനസ്സിലാക്കി
अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः। आयुर्वेद आचार्य पठनार्थं प्रशस्ते अस्मिन् कलालये समागताः वयम् अद्य सुदिने शनिवासरे एवां प्रतिज्ञां स्वीकुर्मः। प्रतिज्ञा सर्वदा सर्वधा च सत्यवादिनः भवेम एकाग्रमनसा पठनकार्येषु व्यावृताः भवेम। मेध्यसेविनः भवेम मद्यादिमादकद्रव्यान् न उपयुज्येमहि निर्मात्सर्येण अशस्त्रधारिणः कलालये विचरेम। सर्वात्मना आदुराणाम् आरोग्याय प्रयतेमहि जीवितहेतोरपि आदुरेभ्यः न अभिद्रुह्येम। मनसा अपि वा परस्त्रियः परपुरुषान् वा न अभिगमिष्यामः। सर्वोपरि शास्त्रानुगुणं जीवेम। अस्य आयुर्वेदशास्त्रस्य प्रसाराय विकासाय च यथाशक्ति प्रयतामहे। ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി SFI യൂണിറ്റ് പ്രസിഡന്റ് ശ്രീ ലക്ഷ്മി സുഭാഷിനെ ക്ഷണിക്കുന്നു. പിന്നെ ഇന്നത്തെ നമ്മുടെ ഈ സെറിമണിയുടെ പ്രധാന സെന്റ് ഓഫ് അട്രാക്ഷൻ എന്നൊക്കെ പറയാതെ നമ്മുടെ
मानसिकवस्थ नमुक
ശ്രീനാരായണഗുരുവിന്റെ ആത്മോപദേശ ശതകം എന്നൊരു കാവ്യമുണ്ട്. അതിനകത്തൊരു എന്നെ ഏറ്റവും സ്വാധീനിച്ച വരിയാണ്, അവരെന്ന് ആത്മസുഖത്തിനാചരിക്കുന്നവ, അവരെന്ന് സുഖത്തിനായവരാണ്. അവനവൻ ആത്മസുഖത്തിൽ ആചരിക്കുന്നവ, അവരെന്ന് സുഖത്തിനായവരാണ്. നമ്മുടെ സന്തോഷങ്ങളിൽ മറ്റുള്ളവരുടെയും സന്തോഷം ഉൾപ്പെടുത്തണം എന്നുള്ളൊരു സിമ്പിളായിട്ട് നമുക്ക് പറയാം, എങ്കിലും ഒരുപാട് അർത്ഥതലങ്ങളിലേക്ക് കടക്കുന്ന ഒരു വരിയാണ്. നമുക്ക് മനസ്സിലാവും, വിശ്വസിക്കുന്നു, നിർത്തിപ്പിക്കുന്നില്ല, വിശപ്പോലെ ജീവിതത്തിലേക്ക് കിടക്കുന്നു. എന്റെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും ഹൃദയം പറഞ്ഞ ആശംസകൾ നേർന്നു കൊണ്ടെത്തുന്നു. നന്ദിയെക്കുറിച്ച് സംസാരിക്കുന്നതിനായി കോളേജ് യൂണിയൻ ജനറൽ സെക്രട്ടറി മുഹമ്മദ് യാസീനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. കേട്ടിരിക്കുന്ന തോമാരയുടെ പ്രിൻസിപ്പൽ രശ്മിത, സെൽസ, ജനീസ, നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നമ്മുടെ കോളേജിൽ ഒരുപാട് കാലത്തിന് ശേഷമാണ് ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാൻ സാധിക്കുന്നത്. അത് ആദ്യമായിട്ട് ഇത് ഇന്നേ വരെ നടന്നിട്ടില്ലാത്ത ഒരു പ്രോഗ്രാമായ വൈറ്റ് ഹോസ് സെറമണി ആയിരുന്നു. അത് നടക്കാൻ നമുക്ക് എല്ലാ സഹകരണങ്ങളും ചെയ്തതെന്ന് നമ്മുടെ ബൊമ്മയുടെ പ്രിൻസിപ്പാളിന് എൻ്റെ പേരിലും യൂണിയൻ്റെ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ പരിപാടിക്ക് വേണ്ട നമുക്ക് ഓർത്ത് റെഡിയാക്കുന്ന ലക്ഷ്മി മാം, അതേപോലെ നമ്മുടെ ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ക്ഷണം തീർച്ചയായിട്ട് എല്ലാ ടീച്ചേഴ്സും എൻ്റെ സഹപാഠികളായ സുഹൃത്തുക്കൾക്കും എൻ്റെയും യൂണിൻ്റെ പേരിലുള്ള നന്ദി അറിയിച്ചു ഞാൻ നിർത്തുന്നു. താങ്ക് യു. Thank you everyone. Sharanga avasarichirikkunnu. Independent hangar.